ഫ്രണ്ട്സ്, ടുഡേ മുയലുകൾ എങ്ങനെയാണ് ചാടി ചാടി നടക്കുന്നത് അല്ലെങ്കിൽ ഓടുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. മുൻകാലുകൾ ഒരു പ്രത്യേക രീതിയിൽ വിന്യസിപ്പിച്ചാണ് അവ ചെറിയ രീതിയിൽ ചാടി ഓടുന്നത്. അതിനെക്കുറിച്ചുള്ള കൂടുതൽ അറിവുകൾ നമ്മൾക്കിപ്പോൾ ലഭ്യമായിരിക്കുകയാണ്. എന്ത് ജീനുകളാണ് ഇതിൻ്റെ പുറകിൽ, എന്താണ് ഇതിൻ്റെ മെക്കാനിസം, അറിവുകൾ നമ്മൾക്ക് കിട്ടിയിരിക്കുന്നു. സോട്ടീർ എന്നൊരു പ്രത്യേക മുയലുകൾ അങ്ങനെ ചാടാറില്ല. അവയുടെ മുൻകാലുകൾ മാത്രം നിലത്ത് കൊത്തിയാണ് ഇങ്ങനെ ചാടുന്നത്. അവരുടെ പിൻകാലുകൾ നിലത്ത് തൊടുന്നതേയില്ല. പ്രത്യേക രീതിയാണ് ഈ പ്രത്യേക ജനുസ് മുയലുകൾ ഹോപ്പ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ചാടി ഓടുന്നത്. അപ്പോൾ അവയുടെ ജനിതക പഠനങ്ങൾ ഇപ്പോൾ നടത്തിയിട്ട് തെളിഞ്ഞിരിക്കുന്നു എന്താണ് ഇതിൻ്റെ പുറകിലുള്ള രഹസ്യം എന്നുള്ളത്. അപ്പോൾ മുയലുകൾ പൊതുവെ ചാടി ഓടുന്നതിൻ്റെ പല അറിവുകളും ഇതോടെ കിട്ടിയിരിക്കുകയാണ്. മുൻകാലുകളെ ബാധിക്കുന്ന മസിലുകൾ, മുൻകാലുകളെ അത് നിയന്ത്രിക്കുന്ന നെർവുകൾ, അതിലുള്ള ജീനുകൾ, ഇതിനെക്കുറിച്ചുള്ള അറിവ് കിട്ടിയിരിക്കുന്നു. ബോർബ് എന്നൊരു ജീൻ, BORB എന്ന് പേരിട്ടിരിക്കുന്ന ഒരു പ്രത്യേക ജീനാണ് ഇതിൻ്റെ പുറകിൽ, മുൻകാലുകളെ ഇങ്ങനെ പ്രത്യേക രീതിയിൽ വിന്യസിപ്പിക്കുന്നതിൻ്റെ പുറകിൽ BORB എന്നൊരു ജീനാണ്. ഈ BORB എന്ന ജീനിൽ ചില മാറ്റങ്ങൾ വന്നിരിക്കുകയാണ് സോട്ടീർ എന്ന ഈ പ്രത്യേക മുയലിൽ. അതുകൊണ്ടാണ് അവ ആ മുൻകാലുകൾ ഉപയോഗിച്ച് പ്രത്യേകിച്ച് ചാടുന്നപ്പോൾ പിൻകാലുകൾ ഉപയോഗിക്കാതെ പ്രത്യേകിച്ച് ചാടുക എന്നതെന്ന്. അവരുടെ സ്പൈനൽ കോഡിൽ ഉള്ള ന്യൂറോണുകളിൽ ഈ BORB, ഈ ബോർബ് ജീനിൽ ചില മാറ്റങ്ങൾ, മ്യൂട്ടേഷൻസ് വന്നിട്ടുണ്ടെന്നും പുതുതായിട്ട് കണ്ടുപിടിച്ചിരിക്കുന്നു. അപ്പോൾ മുയലുകളുടെ ചാട്ടം, നമ്മുടെ മുൻകൈയിൻ്റെ ഉപയോഗത്തെക്കുറിച്ചും കൈകളുടെ വിന്യാസത്തെക്കുറിച്ചും കൂടുതൽ അറിവുകളാണ് നമുക്ക് ലഭിക്കാൻ പോകുന്നത് BORB, ബോർബ് എന്ന ജീൻ, അതിൻ്റെ പ്രവർത്തനങ്ങൾ. ബോനോബോ എന്ന ആൾക്കുരങ്ങുകളുണ്ട്, മനുഷ്യനോട് ഏറ്റവും കൂടുതൽ സാമ്യമുള്ളവയാണ് അവ ബിഹേവിയർ, പെരുമാറ്റത്തിൽ. ഇപ്പോൾ കണ്ടുപിടിച്ചിരിക്കുന്ന ബോണോബോ അമ്മമാർ അനാഥരായ കുഞ്ഞുങ്ങളെ ദത്തെടുത്ത് അവയെ പരിപാലിക്കുന്നു എന്നാണ്. ബോണോബോ മനുഷ്യരെ പോലെ ഒരു സമൂഹമായിട്ട് ജീവിക്കുന്നതാണ്. ബോണോബോ അമ്മമാർ, അമ്മമാരോ അല്ലെങ്കിൽ അച്ഛനോ, ആരും ഒരു സമൂഹം ത്യജിച്ചു കളഞ്ഞ അനാഥരായ കുഞ്ഞുങ്ങളെ ബോനോബോ അമ്മമാർ സ്വന്തം എന്ന പോലെ എടുത്ത് വളർത്തുന്നു, അവയ്ക്ക് മുലപ്പാൽ കൊടുത്ത് വളർത്തുന്നു എന്ന് പുതിയ കണ്ടുപിടിച്ചിരിക്കുന്നു. അതൊരു വലിയൊരു കണ്ടുപിടുത്തമാണ്. കാരണം മനുഷ്യരിൽ മാത്രം കാണാവുന്നതാണ്, സ്വന്തം കുഞ്ഞുങ്ങളെ അല്ലാതെ മറ്റു കുഞ്ഞുങ്ങളെ പരിപാലിക്കുന്ന അപൂർവമാണത്. അപ്പോൾ അത് ബോനോബോ കുരങ്ങുകളിൽ ഒരു സ്ഥിരം കാഴ്ചയല്ലെങ്കിലും സാധ്യമാണ് എന്നത് നിരീക്ഷിക്കപ്പെട്ടിരിക്കുന്നു. കങ്കാരുകൾ ചാടി നടക്കുന്നവയാണ്. മരത്തിൽ നമ്മൾ അവയെ കാണാറില്ല. കങ്കാരു എന്നല്ല ഉച്ചാരണം, കാങ്കരു എന്നാണ്. ഇന്ത്യയിൽ മാത്രമാണ് കങ്കാരു എന്ന് പറയുന്നത്, കാങ്കരു എന്നാണ്. കാങ്കരു മരത്തിലുള്ള ചില സ്പീഷീസുകളുണ്ട്, ചെറിയ കാങ്കരുകൾ മരത്തിലുള്ളവ, മരത്തിൽ ചേർന്നത്. പക്ഷേ ചില ഫോസിലുകൾ ഇപ്പോൾ കിട്ടിയിരിക്കുന്നു. എന്താണ് അവ തെളിയിക്കുന്നത്? പണ്ടുകാലത്ത് വലിയ കാങ്കരുകൾ, 3-4 അടി പൊക്കമുള്ള കാങ്കരുകൾ മരത്തിൽ വസിച്ചിരുന്നു എന്നാണ് കണ്ടുപിടിച്ചത്. കാരണം മരത്തിൽ കയറാൻ വേണ്ടി അവയുടെ കാലുകളുടെ പ്രത്യേക മാറ്റങ്ങൾ കാലുകളുടെ സ്ട്രക്ചറിൽ, ആകൃതിയിൽ വന്നിട്ടുണ്ടെന്നും മുൻകൈകളുടെ മസിലുകൾ പ്രത്യേക രീതിയിൽ മരത്തിൽ കയറാനും കൊമ്പുകളിൽ നിന്ന് കൊമ്പിലേക്ക് ചാടാനും രീതിയിൽ പരിണമിച്ചിരുന്നു എന്നും ഇപ്പോൾ എക്സ്റ്റിൻറ്റാക്ട്, ഇല്ലാതെ പോയ ഒരു വിഭാഗമാണ് കാങ്കരു, മരത്തിൽ, വലിയ കാങ്കരു മരത്തിൽ കയറി മരത്തിൽ താമസിച്ചിരുന്ന കാങ്കരു ഒരു കാലത്തുണ്ടായിരുന്നു എന്നാണ് ഇപ്പോഴുള്ള കണ്ടുപിടുത്തം. കോൺഗ്രസ് കിച്ചനേരി എന്ന കാങ്കരുവാണ് ഇപ്പോൾ മരത്തിൽ കയറുന്ന കാങ്കരു. അതിൻ്റെ പൂർവ പിതാമഹർ, കോൺഗ്രസ് കിച്ചനേരിയുടെ പിതാമഹർ മരത്തിൽ വസിച്ചിരുന്നു എന്നാണ് പുതിയ അറിവ്. കോവിഡ് അസുഖം ഒരു തവണ വന്നാൽ പിന്നെ ഒരിക്കൽ വരാറില്ല സാധാരണ. പക്ഷേ ഇപ്പോഴുള്ള പഠനങ്ങൾ തെളിയിക്കുന്നത് 65 വയസ്സ് കഴിഞ്ഞവർക്ക് കോവിഡ് രണ്ടാമതും വരാനുള്ള സാധ്യത കൂടുതലാണെന്നാണ്. സാധാരണ ഒരു തവണ കോവിഡ് വന്നാൽ 80 മുതൽ 90 വരെ ശതമാനം ആൾക്കാർക്കും രണ്ടാമതത് വരാറില്ല. പക്ഷേ 65 വയസ്സ് കഴിഞ്ഞവരിൽ 47% ആൾക്കാർക്ക് രണ്ടാമത് കോവിഡ് അസുഖം വരുന്നു എന്ന് കണ്ടുപിടിക്കപ്പെട്ടിട്ടുണ്ട്. കാരണം അവരുടെ
പ്രതിരോധശക്തി അത്രമാത്രം കുറഞ്ഞതുകൊണ്ടാണ്. അതാണ് ഇത് തെളിയിച്ചിരിക്കുന്നത്. കാലാവസ്ഥാ വ്യതിയാനം, നമുക്കറിയാം പല മാറ്റങ്ങൾ വന്നിട്ടുണ്ട് കാലാവസ്ഥയിൽ. ഗ്ലോബൽ വാർമിംഗ് ആണ് അതിൻ്റെ ഒരു കാരണം. ഈ ഗ്ലോബൽ വാർമിംഗ് അല്ലെങ്കിൽ അന്തരീക്ഷത്തിൻ്റെ താപം കൂടുക എന്നുള്ളതുകൊണ്ട് ചില പ്രത്യേക തരത്തിലുള്ള മാറ്റങ്ങൾ വന്നിരിക്കുന്നു ആർട്ടിക് മേഖലയിൽ. ആർട്ടിക് മേഖലയിൽ അതിശക്തമായ ഇടിമിന്നലുകൾ തുടരെ തുടരെ സംഭവിക്കുന്നു. അത് കാലാവസ്ഥയെ വ്യതിയാനം കൊണ്ട് അന്തരീക്ഷത്തിലെ താപനില ഉയർന്നതുകൊണ്ടാണെന്നുള്ളത് കണ്ടുപിടിച്ചിരിക്കുന്നു. കൃത്യമായിട്ട് അതിൻ്റെ കാരണങ്ങളും ഇപ്പോൾ നമുക്കറിയാം. ആർട്ടിക് ഏരിയയിൽ താപനില വളരെ കുറവാണ് നമുക്കറിയാം. പക്ഷേ താപനില കൂടുമ്പോൾ ചില പ്രത്യേക മേഘങ്ങളിൽ ഐസ് ക്രിസ്റ്റൽസ്, പ്രത്യേക തരത്തിലുള്ള ഐസ് ക്രിസ്റ്റലുകൾ ഉണ്ടാകുന്നു. ആ ഐസ് ക്രിസ്റ്റലുകൾ ചാർജ്ഡ് ആകുന്നു, ചാർജ് വമിക്കുന്നു. നമുക്കറിയാം പോസിറ്റീവ് നെഗറ്റീവ് ചാർജുകൾ തമ്മിലുള്ള സംഘാതമാണ് ഇലക്ട്രിസിറ്റി ഉണ്ടാക്കുന്നത്. അപ്പോൾ ഈ ചെറിയ ഐസ് ക്രിസ്റ്റലുകൾ അവ ചാർജുകൾ വഹിക്കുന്നു, പോസിറ്റീവ് നെഗറ്റീവ് ചാർജുകൾ. അവ തുടരെ തുടരെ അതികഠിനമായ ഇടിമിന്നലുകൾ ഉണ്ടാക്കുന്നു എന്ന്. ആർട്ടിക് ഏരിയയിൽ അങ്ങനെയാണ്, വളരെ വളരെ തുടരെ തുടരെ തീവ്രമായ കഠിനമായ ഇടിമിന്നൽ ഉണ്ടാകുന്നു. കാലാവസ്ഥാ വ്യതിയാനത്തിൻ്റെ ഒരു പരിണിതി ഫലം. അറ്റോമിക് സ്ട്രക്ചറിനെ കുറിച്ച് കൂടുതൽ അറിവുകൾ. അറ്റോമിക് പാർട്ടിക്കിൾസ് പുതുതായിട്ട് പലതും നമ്മൾ കണ്ടുപിടിക്കുന്നുണ്ട്. ഈയിടെ ഹിഗ്സ് ബോസോൺ കണ്ടുപിടിച്ച വലിയ വാർത്തയായിരുന്നു. ഹിഗ്സ് ബോസോൺ, ദൈവകണം എന്ന പേര് വരെ ചിലർ അതിനെ ഇട്ടിരുന്നു, ഹിഗ്സ് ബോസോൺ. അതുപോലെ മറ്റൊരു കണമാണ്, അധികം അറിയാത്ത ഒരു കണികയാണ്, മ്യൂവോൺ, MUON. മ്യൂവോണിനെ കുറിച്ച് കൂടുതൽ അറിവുകൾ കിട്ടിത്തുടങ്ങിയിരിക്കുന്നു. ഇപ്പോൾ നമുക്ക് ഫെർമി ലാബിലും ബ്രൂക്ക്ഹാവൻ നാഷണൽ ലാബിലും നിന്നുള്ള പഠനങ്ങൾ മ്യൂവോണിൻ്റെ പെരുമാറ്റത്തെക്കുറിച്ച് കൂടുതൽ അറിവുകൾ നമുക്ക് തരാൻ പോവുകയാണെന്നാണ് പഠനങ്ങൾ സൂചിപ്പിക്കുന്നത്. ആ പഠനങ്ങളോടൊപ്പം പുതിയ പാർട്ടുകൾ, പുതിയ കണികകൾ ആറ്റമിൽ ഉണ്ട് എന്നുള്ളത് തീർച്ചയാക്കാനും സാധ്യതയുണ്ടെന്നാണ് പുതിയ അറിവുകൾ. മ്യൂവോൺ എന്നത് ഏകദേശം ഇലക്ട്രോണിന് സമാനമാണ്, പക്ഷേ ഭാരം കൂടുതലുണ്ട്. മ്യൂവോണിനെ കുറിച്ചുള്ള കൂടുതൽ അറിവുകൾ, അതോടെ പുതിയ കണങ്ങൾ ആറ്റത്തിൽ കണ്ടുപിടിക്കാനും അല്ലെങ്കിൽ അതിനെക്കുറിച്ചുള്ള അറിവുകൾ തരാനും ഈ പുതിയ പഠനങ്ങൾ ഉപയുക്തമാകും എന്നാണ് ഇപ്പോഴത്തെ അറിവ്. ആസ്ട്രസെനിക്ക വാക്സിൻ കുത്തിവെക്കുന്നതിനെക്കുറിച്ച് ആശങ്കകൾ പലതുമുണ്ട് ലോകത്തെമ്പാടും. ബ്ലഡ് ക്ലോട്ടിംഗ് അല്ലെങ്കിൽ രക്തം കട്ട പിടിക്കുന്ന ഒരു പ്രതിഭാസം ഉണ്ടെന്നുള്ളത് പലരെയും സംഭ്രമത്തിലാക്കിയിട്ടുണ്ട്. യൂറോപ്പിലെ പലയിടത്തും ഈ വാക്സിൻ വേണ്ട എന്ന് തന്നെ വെച്ച് തുടങ്ങിയിട്ടുണ്ട്. പക്ഷേ വളരെ അപൂർവമാണിത്, ആശങ്കകൾ വേണ്ടെന്നാണ് ശാസ്ത്ര പഠനങ്ങൾ തെളിയിക്കുന്നത്. നോർവേയിലാകട്ടെ 25,000 പേരിൽ ഒരാൾക്കാണ് ഈ വാക്സിൻ കുത്തിവെച്ചാൽ രക്തം കട്ട പിടിക്കുന്നതായിട്ട് കണ്ടുപിടിച്ചിരിക്കുന്നത്. ജർമ്മനിയിലാകട്ടെ 87,000 പേരിൽ ഒരാൾക്ക് മാത്രമാണ്. അതിനെക്കുറിച്ച് കൂടുതൽ അറിവുകൾ കിട്ടിയിട്ടുണ്ട്, എന്താണ് ഇവിടെ സംഭവിക്കുന്നത് എന്നതിനെക്കുറിച്ച്. പ്രത്യേകിച്ചും പ്ലേറ്റ്ലെസ് എന്ന ചെറിയ ചെറിയ കോശങ്ങളുടെ, രക്തത്തിലെ ചില കോശങ്ങളുടെ ചെറിയ ചെറിയ കഷ്ണങ്ങളാണ് പ്ലേറ്റ്ലെറ്റ്സ്. ഈ പ്ലേറ്റ്ലെറ്റ്സ് ഒന്നിച്ചുകൂടി പ്രോട്ടീൻ തന്തുക്കൾക്കകത്തുപെട്ട് ഒരു കട്ടയാകുന്നതാണ് ക്ലോട്ടിംഗ്. പ്ലേറ്റ്ലെറ്റിൻ്റെ എണ്ണം കുറവായ ചിലർക്ക് ചില ഇമ്മ്യൂൺ റിയാക്ഷൻ, ചില പ്രതിരോധ ശക്തികൾ ആൻറ്റിബോഡി നിർമ്മിച്ചെടുക്കുമ്പോൾ മിച്ചമുള്ള പ്ലേറ്റ്ലെറ്റ് ഒന്നിച്ചുകൂടി ക്ലോട്ട് ഉണ്ടാകുന്ന ഒരു പ്രത്യേക പ്രതിഭാസം, അത് ചിലർക്ക് മാത്രമുള്ളതാണ്. അങ്ങനെ പ്രശ്നമുള്ളവരിൽ മാത്രമാണ് ഈ വാക്സിൻ കുത്തിവെപ്പെടുത്താൽ രക്തം കട്ട പിടിക്കുന്നത് എന്നാണ് പുതിയ അറിവ്. ത്രോംബോസിസ് വിത്ത് ത്രോംബോസൈറ്റോപീനിയ എന്നാണ് ഇതിൻ്റെ പേര്. ത്രോംബോസൈറ്റോപീനിയ നേരത്തെ അറിവുള്ളതാണ്, പ്ലേറ്റ്ലെറ്റിൻ്റെ എണ്ണം കുറയുന്നതാണ് ത്രോംബോസൈറ്റോപീനിയ. അപ്പോൾ ത്രോംബോസിസ് എന്ന് വെച്ചാൽ രക്തം കട്ട, ക്ലോട്ട് ഉണ്ടാകുന്ന ത്രോംബോസിസ്, ത്രോംബോസിസ് വിത്ത് ത്രോംബോസൈറ്റോപീനിയ എന്നാണ് ഇതിൻ്റെ പേര്. അതുണ്ടാകുന്ന, ഇപ്പോൾ കണ്ടുപിടിച്ചിരിക്കുന്ന വാക്സിൻ എടുത്തു കഴിഞ്ഞാൽ അതുണ്ടാകുന്നതിനുള്ള ഒരു കാരണം രക്തത്തിലുള്ള DNA ആണ്. നമ്മുടെ രക്തത്തിൽ ചെറിയ ചെറിയ കുറച്ച് കുറച്ച് കഷ്ണങ്ങളുണ്ട് DNA യുടെ. നമ്മുടെ കോശങ്ങൾ വിഭജിക്കപ്പെടുമ്പോഴോ അല്ലെങ്കിൽ കോശങ്ങൾ നശിക്കുമ്പോഴോ പ്രത്യേകിച്ച് പുറത്തു വരുന്ന DNA രക്തത്തിൽ എത്തുന്നതാണ്. ക്യാൻസർ കണ്ടുപിടിക്കാനും ഒരു ഉപാധിയാണ് നമ്മുടെ രക്തത്തിലുള്ള DNA. രക്തത്തിൽ DNA ഉണ്ട്. ആ DNA ചില
തരത്തിൽ ഒന്നിച്ചുകൂടി ചില ക്ലമ്പുകൾ ചില കട്ടകൾ ഉണ്ടാക്കുന്നു. അതാണ് ഈ ക്ലോട്ടിങ്ങിനെ ത്വരിതപ്പെടുത്തുന്നത് എന്നൊരു നിരീക്ഷണവുമുണ്ട് കൂടുതൽ. പക്ഷേ ഇങ്ങനെ വാക്സിൻ കൊണ്ട് രക്തം കട്ട പിടിക്കുന്നത് ഇതുപോലെ നേരത്തെ ചില പ്രശ്നങ്ങൾ ഉള്ളവരിലാണ് എന്നുള്ളതാണ് പുതിയ അറിവ്. സൂര്യപ്രകാശത്തിന് ഒരു മറ നിർമ്മിക്കുകയോ നേരത്തെ പറഞ്ഞതുപോലെ ആഗോളതാപനം ഒരു പ്രതിഭാസമാണ്. ഇപ്പോൾ തന്നെ ഏകദേശം 1 ഡിഗ്രി സെൽഷ്യസ് കൂടിയിട്ടുണ്ട് പല രാജ്യങ്ങളിലെയും താപനില. ആഗോളതാപനം ചെറുക്കേണ്ടതാണ്. ഇപ്പോൾ പുതുതായിട്ട് ഒരു അഭിപ്രായം വന്നിരിക്കുന്ന പുതുതായിട്ട് ഒരു പ്രപ്പോസൽ തന്നെ വന്നിട്ടുണ്ട്. സൂര്യന് ഒരു മറ ഒരു പാളി നിർമ്മിക്കുക, സൂര്യരശ്മികൾ അധികം ഭൂമിയിൽ വന്ന് പതിക്കാതിരിക്കാൻ ഒരു ചെറിയ ആവരണം നിർമ്മിച്ചെടുക്കുക എന്ന്. ആ പ്രപ്പോസൽ $200 മില്യൻ $200 മില്യൻ പ്രപ്പോസലാണ്. NASEM എന്ന അസോസിയേഷൻ, അത് നാഷണൽ അസോസിയേഷൻ ഓഫ് സയൻസ് എഞ്ചിനീയറിംഗ് ആൻഡ് മെഡിസിൻ, ഇത്ര എന്ന് വെച്ചാൽ ശാസ്ത്രത്തിലുള്ള എല്ലാവരും ചേർന്നിട്ടുള്ള ഒരു അസോസിയേഷനാണിത്. അത് അമേരിക്കൻ ഗവൺമെൻറ്റിന് ഒരു പ്രപ്പോസൽ സമർപ്പിച്ചിരിക്കുന്നു $200 മില്യൻ. ഇതിനെക്കുറിച്ച് പഠിക്കാനും ഇത് പ്രാവർത്തികമാക്കാനും സൂര്യന് താഴെ ഭൂമിക്ക് ചുറ്റിനും ഒരു പാളി നിർമ്മിക്കുക, അധികം ചൂട് ഭൂമിയിൽ പതിക്കാതിരിക്കാൻ, വളരെ സ്വപ്നം പോലെയുള്ള ഒരു പ്രോജക്റ്റാണ്. പക്ഷേ ചിലപ്പോൾ അത്യാവശ്യമായി വന്നേക്കും എന്നാണ് നിഗമനം. ചൊവ്വയിൽ വെള്ളമുണ്ട് എന്ന് കണ്ടുപിടിക്കപ്പെട്ടു. നമുക്കറിയാം ചൊവ്വയിലുള്ള വെള്ളം വളരെ കുറവാണ് ഭൂമിയുമായിട്ട് താരതമ്യപ്പെടുത്തുമ്പോൾ. വലിപ്പവും അനുസരിച്ച് വലിപ്പവും സർഫസ് ഏരിയയും അനുസരിച്ച് ഭൂമിയിലുള്ളതിനേക്കാളും മൂന്നിലൊന്ന് വെള്ളമുള്ളൂ ചൊവ്വയിൽ, മാർസിൽ നമുക്കറിയാം. അതാണ് ഇപ്പോഴത്തെ കണക്ക്. പക്ഷേ അങ്ങനെയല്ല എന്നാണ് പുതിയ നിരീക്ഷണങ്ങൾ തെളിയിക്കുന്നത്. ഭൂമിയിലെ പോലെ തന്നെ ധാരാളം വെള്ളമുണ്ടെന്നും അത് ചൊവ്വയുടെ ക്രസ്റ്റിൽ മിനറൽസിൽ പിടിച്ചിരിക്കുകയാണ് ആ വെള്ളം എന്നാണ്. മിനറൽസ് അബ്സോർബ് ചെയ്തിരിക്കുകയാണ് ആ വെള്ളം. അപ്പോൾ മൂന്നിലൊന്നും അല്ല, അതിൽ കൂടുതൽ ഭൂമിയുമായിട്ട് താരതമ്യപ്പെടുത്തുമ്പോൾ മൂന്നിലൊന്നല്ലെന്നും അതിൽ കൂടുതലായിട്ട് വെള്ളമുണ്ടെന്നുമാണ് പുതിയ കണക്കുകൂട്ടൽ. ഹലൂസിനേഷൻ അല്ലെങ്കിൽ വിഭ്രാന്തി സ്കൈസോഫ്രേനിയയുടെ ഒരു ലക്ഷണമാണ്. ഇല്ലാത്തത് കേൾക്കുക, ഇല്ലാത്തത് കാണുക, ഇല്ലാത്തത് സ്പർശനമായിട്ട് അനുഭവിക്കുക, ഹലൂസിനേഷൻ. അതെങ്ങനെയാണ് സംഭവിക്കുന്നത്? സാധാരണ നമുക്കുള്ള അറിവുകളിൽ നിന്നാണ് നമുക്ക് ഓരോ തോന്നൽ വരുന്നത്. എന്ന് വെച്ചാൽ നമ്മൾ കാണുമ്പോൾ അല്ലെങ്കിൽ കേൾക്കുമ്പോൾ സ്പർശം അനുഭവിക്കുമ്പോൾ അതും ഒക്കെ നമ്മൾക്ക് നേരത്തെ അനുഭവിച്ചതുമായ ചില കാര്യങ്ങളുമായി താരതമ്യപ്പെടുത്തിയാണ് നമ്മുടെ തലച്ചോർ അതിൻ്റെ ഒരു അനുഭവജ്ഞാനം ബോധജ്ഞാനം നിർമ്മിച്ചെടുക്കുന്നത്. അപ്പോൾ പുറത്തു നിന്നുള്ള സ്റ്റിമുലൈ അല്ലെങ്കിൽ സംവേദനങ്ങൾ നമുക്ക് ആവശ്യമാണ്. പുറത്തു നിന്ന് എന്തെങ്കിലും ശബ്ദം നമ്മൾ കേൾക്കണം, പുറത്തു നിന്ന് എന്തെങ്കിലും നമ്മൾ കാണണം, സ്പർശം അനുഭവിക്കണം. അപ്പോൾ പഞ്ചേന്ദ്രിയങ്ങളിൽ കൂടി നമ്മൾക്ക് എന്തെങ്കിലും അറിവ് കിട്ടണം. അതാണ് നമുക്കൊരു ഒരു അനുഭവമായി മാറുന്നത്. പക്ഷേ പഞ്ചേന്ദ്രിയങ്ങൾ കൂടിയുള്ള അറിവ് അല്ലാതെ തന്നെ, അറിവൊന്നുമില്ലാതെ തന്നെ നമ്മളൊന്നും കാണുന്നില്ല, നമ്മളൊന്നും കേൾക്കുന്നില്ല. പക്ഷേ നമ്മുടെ തലച്ചോർ നമ്മളെ കളിപ്പിക്കുന്നു. നമ്മൾ കാണുന്നതായിട്ട് തലച്ചോർ നമ്മളോട് പറയുന്നു, നമ്മൾ പലതും കേൾക്കുന്നതായി തലച്ചോർ നമ്മളോട് പറയുന്നു. അതാണ് ഹലൂസിനേഷൻ. സ്കിസോഫ്രേനിയയിലെ ഒരു പ്രധാന ലക്ഷണമാണ് ഈ വിഭ്രാന്തി. അതിൻ്റെ ശാസ്ത്രവശങ്ങൾ വളരെ കൃത്യമായി പഠിക്കപ്പെട്ടിരിക്കുന്നു. ഇപ്പോൾ എലികൾ നടത്തിയ പരീക്ഷണത്തിൽ എന്താണ് കണ്ടുപിടിച്ചിരിക്കുന്നത് എന്ന് വെച്ചാൽ, സ്ട്രയേറ്റം എന്നൊരു ഇടമുണ്ട്. എന്ന് വെച്ചാൽ നമ്മുടെ തലച്ചോറിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിലുള്ള ഒരു ചെറിയ ലിംബിക് സിസ്റ്റത്തിൻ്റെ ഒരു ഭാഗമാണ് സ്ട്രയേറ്റം എന്നുള്ളത്. ഈ സ്ട്രയേറ്റം എന്ന ഇടത്ത് ഡോപ്പമീൻ എന്ന ന്യൂറോ ഹോർമോൺ, ഡോപ്പമീൻ ഒരു മൂഡ് നമ്മുടെ തോന്നൽ നിയന്ത്രിക്കുന്ന ഒരു ന്യൂറോ ഹോർമോണാണ്. ഡോപ്പമീൻ്റെ അളവ് ഈ സ്ട്രയേറ്റത്തിൽ കൂടുന്നു. ആ സ്ട്രയേറ്റത്തിൽ കൂടുമ്പോഴാണ് ഇങ്ങനെ വിഭ്രാന്തി ഉണ്ടാകുന്നത് എന്ന് എലികളിൽ ഉള്ള പരീക്ഷണം തെളിയിച്ചിരിക്കുകയാണ്. എലികൾക്ക് ചില മണിയടിക്കുന്ന ശബ്ദം കേൾക്കുന്നതായിട്ട് തോന്നുന്നു എന്നുള്ളത് കൃത്യമായിട്ട് ഇപ്പോൾ തെളിയിച്ചിരിക്കുകയാണ്. ആ തോന്നുന്ന സമയത്ത് ആ മണിയടി ഇല്ലെങ്കിലും മണിയടി ഉണ്ടെന്ന് അവർക്ക് തോന്നുന്നതായിട്ടുള്ള പരീക്ഷണങ്ങളാണ് നടത്തിയിരിക്കുന്നത്. അപ്പോൾ അവരുടെ അതേസമയത്ത് അവരുടെ സ്ട്രയേറ്റം എന്ന ഇടത്തിൽ ഡോപ്പമിൻ്റെ അളവ് കൂടി എന്നാണ് കാണപ്പെട്ടത്. അപ്പോൾ
ന്യൂറോ സയൻസ് നമ്മൾക്ക് തരുന്ന തന്മാത്ര വിജ്ഞാനിയോ സൈക്യാട്രിയുമായിട്ടുള്ള ബന്ധം വളരെ അകന്നതായിരുന്നു നേരത്തെ. പക്ഷേ അത് അടുത്തടുത്ത് വരികയാണ്. നമ്മൾക്ക് തന്മാത്ര വിജ്ഞാനിയും ബയോകെമിസ്ട്രിയും ഫിസിയോളജിയും മൊളിക്കുലർ ബയോളജിയും നമ്മൾക്ക് സൈക്യാട്രിയെ സഹായിക്കാൻ വരുന്നു എന്നുള്ളതാണ്. സ്കിസോഫ്രീനിയയുടെ അങ്ങനെ തന്മാത്ര വിജ്ഞാനിയും പുരോഗമിക്കുകയാണ്. കൃത്യമായിട്ട് നമ്മൾക്ക് അറിവ് കിട്ടുകയാണ് സൈക്യാട്രിക് പ്രശ്നങ്ങളിൽ എന്തൊക്കെയാണ്, തലച്ചോറിൽ മൊളിക്കുലർ ബേസിസിൽ എന്താണ് നടക്കുന്നത് എന്ന അറിവുകൾ കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. പുതിയ അറിവുകളുമായി ഉടൻ വരാം. സയൻസ് ടുഡേ.